സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന് തൽക്കാലം വിരാമമാകുകയാണ്. മാസങ്ങളായി നീണ്ടുനിന്ന ഇരു കൂട്ടരുടെയും യുദ്ധത്തിനാണ് ഇന്ന് സമാപനമാവുന്നത്. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ വഴിയാണ് ഇതിന് പരിഹാരമാവുന്നത്. ഗവർണർ സർക്കാർ പോരിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാടുണ്ട്. ഒത്തുകളി രാഷ്ട്രീയമാണ് ഇരു കൂട്ടരും നടത്തുന്നതാണ്. ഒരു അർത്ഥത്തിൽ സർക്കാരിന്റെ ഈ നിലപാടും കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് ഊന്നൽ നൽകുന്നതാണ്. ഇന്നത്തെ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയെ കുറിച്ച് ഗവർണർ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞത് ഏതൊരു സാഹചര്യത്തിലാണോ അദ്ദേഹം രാജിവെച്ചത്, അതിൽ വല്ല മാറ്റവും ഉണ്ടായോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ സത്യപ്രതിജ്ഞ തീയതി നിശ്ചയിക്കൂ എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ വാജ കഴിച്ച കക്ഷി ഇന്നലെ മലക്കം പറഞ്ഞു. അത് ഡൽഹിയിൽ മുഖ്യമന്ത്രി നടത്തിയ വല്ല ഓപ്പറേഷൻ്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം ഇവർ രണ്ടുപേരും അത്യാവശ്യം വേണ്ട ഘട്ടങ്ങളിൽ ഒന്നാവും. ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി രണ്ടു ഒറ്റക്കെട്ടാന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ മിനിഞ്ഞാന്ന് ഇത് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് രാത്രി നടന്ന ചില വൃത്തികെട്ട നാടകങ്ങളാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞയിലേക്ക് എത്തിച്ചത്. സജി ചെറിയാനെ മന്ത്രിയാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശുപാർശ കത്ത് ഗവർണർ അംഗീകരിക്കുന്നതോടെയാണ് എട്ടാം നിയമസഭാ സമ്മേളനത്തേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാനും സർക്കാർ തീരുമാനിച്ചത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഓക്കെയാണ്. December 13 ഏഴാം നിയമസഭാ സമ്മേളനം അവസാനിച്ചത്. ജനുവരിയിൽ തന്നെ നയപ്രഖ്യാപന പ്രസംഗം നടത്തി എട്ടാം സമ്മേളനത്തിലേക്ക് കടക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. സർവകലാശാല വിസിമാരുടെ നിയമനം, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ നിയമിക്കാനുള്ള തീരുമാനം, ഇങ്ങനെ നിരവധി കാര്യങ്ങളിലായിരുന്നു സർക്കാരിനെതിരെ ഗവർണർ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ഒപ്പം നിയമസഭ പാസാക്കിയ പല നിർണായക ബില്ലുകളിലും തീരുമാനമെടുക്കാതെ ഇപ്പോഴും രാജ്യഭവനിൽ സൂക്ഷിക്കുകയാണ്. ഇതോടെ അക്ഷരാർത്ഥത്തിൽ സർക്കാർ വെട്ടിലാവുകയായിരുന്നു. എന്നാൽ ഇതിനെല്ലാം മറുപടിയായി സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ല് പാസാക്കിയായിരുന്നു സർക്കാർ മറുപടി നൽകിയത്. വിഴിഞ്ഞം സമരം ഉൾപ്പെടെയുള്ള പല സമരങ്ങളിലും പലപ്പോഴായി സർക്കാർ വളരെ പ്രതിരോധത്തിലായിരുന്നു. ഇതോടെ സർക്കാരിന് ഒരു മധ്യസ്ഥൻ്റെ കുറവുണ്ടായി. ഇതാണ് സജി ചെറിയാനെ വേഗത്തിൽ മന്ത്രിസഭയിലേക്ക് തിരികെ എത്തിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിലായിരുന്നു തീരുമാനം. സജി ചെറിയാനെ മന്ത്രിയാക്കാനുള്ള ശുപാർശ മുഖ്യമന്ത്രി ഗവർണർക്ക് അയച്ചെങ്കിലും ആദ്യം ഗവർണർ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പകരം നിയമോപദേശം തേടുകയായിരുന്നു. സജി ചെറിയാനെ മന്ത്രിയാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം തടയാനാകില്ലെന്ന നിയമോപദേശം ഗവർണർക്ക് ലഭിച്ചതോടെ ഇന്നലെ ഉച്ചവഴിയാണ് ഗവർണർ ഈ ഒരു തീരുമാനത്തിന് അംഗീകാരം നൽകുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട ഗവർണർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, ഇപ്പോൾ പുറത്തു പറയാനാകില്ല. It is not a question of what I had to say. I have said to the Chief Minister, and that I would not like to discuss. But ultimately, even yesterday I had said that yes, in these matters, his advice is binding on me. അതെ, മുഖ്യമന്ത്രിയുമായി ഇന്നലെ സംസാരിച്ചതിന്റെ ബാക്കിപത്രമാണ് അടുത്ത നിയമസഭാ സമ്മേളനത്തിലെ നയപ്രഖ്യാപനത്തിലേക്ക് ഗവർണർ ക്ഷണിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അതായത് ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ മറുവശമെന്ന് നമുക്ക് പറയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.